വെൽക്കം ബാക്ക് ടു ഇജ്യുവാല 2.0. നമ്മുടെ പ്ലസ് ടു ഇക്കണോമിക്സ് എക്സാം വരുന്നത് മാർച്ച് 26-നാണ്, ലാസ്റ്റ് എക്സാം ആണ്. പക്ഷെ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ഒക്കെ ഉള്ള പോലെ തന്നെ കൊമേഴ്സ് കുട്ടികളുടെ ഒപ്പം തന്നെ ഹ്യൂമാനിറ്റീസുകാരും ഉണ്ട് എക്കണോമിക്സ് പഠിക്കുന്നത്, അല്ലെ? അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ 14-ാം തീയതിയാണ് ബിസിനസ് സ്റ്റഡീസ് എക്സാം ഉള്ളത് പോലെ തന്നെയാണ് അവർക്കും ആ ടൈമിൽ ഹിസ്റ്ററി എക്സാം. അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ചില കുട്ടികളൊക്കെ എക്കണോമിക്സ് പഠിക്കുന്നവരുണ്ടാവാം. അപ്പൊ എക്കണോമിക്സിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു 4 പാഠം, ആ 4 പാഠത്തിൽ നിന്ന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട് എന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. 4 പാഠങ്ങളിൽ നിന്നും 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട 4 പാഠങ്ങളും ആ 4 പാഠങ്ങളിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ 40 മാർക്ക് നിങ്ങൾ ഓൾറെഡി അർപ്പിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഈ 4 പാഠം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് വേഗം പോയി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് എടുത്ത് വെക്കുക. ലാസ്റ്റ് എക്സാമിൽ നിന്ന് നമ്മൾ തള്ളി കളയാനായിട്ട് പാടില്ല. എക്കണോമിക്സ് പ്ലസ് ടു വെരി ടഫ്, നല്ല ടഫ് ആണ്. മോഡൽ എക്സാം പേപ്പറും നമുക്ക് അത്ര അങ്ങോട്ട് ടഫ് അല്ലെങ്കിലും ഒരു ഏവറേജ് പോലെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞ ശേഷമുള്ള ഫൈനൽ എക്സാം നല്ല രീതിയിൽ ചെറിയൊരു ടഫ് നമ്മൾ പ്രതീക്ഷിക്കണം. നമുക്ക് സാധാരണ എന്താ പറയാ, കർവുകളും അതുപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ വളരെയധികം കുറവായിരുന്നു മോഡൽ എക്സാമിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ ചാപ്റ്റർ എന്ന് നോക്കാം. മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിസ് 4 പാഠങ്ങൾ എടുത്തിരിക്കുന്നത് 2 മൈക്രോയിൽ നിന്ന് തന്നെയാണ്. മൈക്രോയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു 2 ചാപ്റ്റേഴ്സ്, ദാറ്റ് ഇസ് ചാപ്റ്റർ നമ്പർ 2 ആൻഡ് ചാപ്റ്റർ നമ്പർ 3. അതേപോലെ തന്നെ മാക്രോയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട 2 പാഠങ്ങൾ ചാപ്റ്റർ നമ്പർ 2 ആൻഡ് ചാപ്റ്റർ നമ്പർ 3 ആണ്. ഈ 4 ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ തിയറി ക്വസ്റ്റ്യൻസ് മിസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, പിന്നെ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ കർവുകൾ പഠിക്കേണ്ടത് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട 2 പാഠത്തിൽ 1-ാം പാഠം ചാപ്റ്റർ നമ്പർ 2 കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് 2-3 മാർക്സിന്റെ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നല്ല ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, എന്താണ് യൂട്ടിലിറ്റി എന്ന് ചോദിക്കാറുണ്ട്. യൂട്ടിലിറ്റി നമുക്ക് ചിലപ്പോൾ 2, അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നോക്കുന്നത് ഒരു ക്വസ്റ്റ്യനല്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പറല്ല നമ്മൾ നോക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവരുന്നതാണ് വാട്ട് യു മീൻ ബൈ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഇത് വാണ്ട് സാറ്റിസ്ഫൈയിങ് കമ്മോഡിറ്റിയുടെ ഒരു കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപയുക്തത എന്ന് പറയും മലയാളത്തിൽ അതിന്. അപ്പൊ എന്താണ് യൂട്ടിലിറ്റി എന്ന് പഠിക്കണം. അതേപോലെ തന്നെ ബജറ്റ് ലൈൻ, ബജറ്റ് ലൈൻ എന്താണ്, കൺസ്യൂമറിന്റെ ഇൻകം കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ. അതിൽ നമുക്ക് കംപ്ലീറ്റ് ഏത് പോയിന്റിലും കൺസ്യൂമറിന്റെ ബജറ്റ് എന്ന് പറയാം. നമ്മുടെ ഇൻകത്തിന്റെ ഉള്ളിൽ 2 പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയുന്ന ഒരു ലൈനാണ് അത്. ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, ആ ക്വാണ്ടിറ്റിയിൽ നമുക്ക് എത്ര വാങ്ങാൻ സാധിക്കും, അതാണ് കൺസ്യൂമറിന്റെ ബജറ്റ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻഡിഫറൻസ് കർവ് എന്താണ്, വാണ്ട്സ് നമ്മുടെ സാറ്റിസ്ഫൈയിങ് ആണ്. അതായത് ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ചാൽ ഏത് മണ്ടിലെടുത്താലും കമ്പയർഡ് ചെയ്യുമ്പോൾ മൊണോട്ടിക് പ്രിഫറൻസ് ഏറ്റവും കൂടുതൽ വരുന്നതിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുന്നത്. മൊണോട്ടിക് പ്രിഫറൻസ്, മൊണോട്ടിക് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത ആള് എഡ്ജ്‌വർത്ത് ആണ്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലോക്കസ് ഓഫ് പോയിന്റ് ആണ്. ടു ഗുഡ്സ് വാങ്ങാനായിട്ട് സാധിക്കുന്ന ലൈന്, അതിൽ ഏത് ലൈനിലും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ കൺസ്യൂമറിന് നല്ല ഗിവൺ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, മാക്സിമം ലെവൽ ഓഫ് സെയിം എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. ബജറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്യൂമറിന്റെ ബജറ്റ് അനുസരിച്ച് 2 സാധനങ്ങൾ വാങ്ങുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല സെയിം എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, രണ്ടും ഡിഫറൻ്റ് ആണ്. പിന്നെ ഡിമാൻഡ് എന്താണെന്ന് പഠിക്കണം, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് എന്താണെന്ന് പഠിക്കണം. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് മിസ് പറയുന്ന ടോപ്പിക്കുകളെല്ലാം 3-4 മാർക്സിന്റെ ടോപ്പിക്കുകളാണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിസയർ ഓഫ് എ കമ്മോഡിറ്റി സപ്പോർട്ടഡ് ടു എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ. ഒരു ഡിമാൻഡ് എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിന് കാശ് കൊടുക്കാനുള്ള വില്ലിംഗ്നെസ്. ഓക്കെ, ഇത്രയാണ് ചെറിയ ടോപ്പിക്കുകൾ കേട്ടോ ഈ പാഠത്തിൽ. ഇനി ഓരോ ടോപ്പിക്ക് നമ്മൾ വലിയ ടോപ്പിക്കുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവാണ്. ഇതൊക്കെ നമുക്ക് 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാതും 2-3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഓരോ ടോപ്പിക്ക് വലിയ മാർക്കിന്റെ, ഇപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണ്, അത് 8 മാർക്കിന്റെ ടോപ്പിക്കാണ്. എവിടെ നിന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ, ഇതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക 8 മാർക്കിന്റെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ചോദിച്ചാൽ നമ്മൾ ആദ്യം ബജറ്റ് ലൈൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കുക. അതിനുശേഷം ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരച്ച് വയ്ക്കുക.
ഇന്നിക്ക് വേണം നമ്മൾ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റ് കാണിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, നമ്മൾ ഈ ഡിഫറൻസ് കർവ് വരയ്ക്കുന്നു. ഇതിലൊരു രണ്ടാമത്തെ ഇൻഡിഫറൻസിൻ്റെ കർവിൻ്റെ മേലെ നമ്മൾ കൂട്ടിമുട്ടിച്ച് യോജിപ്പിക്കുന്നു. ഇതാണ് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം. ഇതായി സി വൺ, ഇതായി സി ടു, ഇതായി സി ത്രീ. ഈ രണ്ട് പോയിന്റുകൾ എ ബി എന്ന് വന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. പക്ഷേ അതെന്താണ് കൺസ്യൂമറിൻ്റെ ബജറ്റ് ലൈനെ കൂട്ടിമുട്ടുന്നുണ്ട് എങ്കിലും അത് ഇക്വിലിബ്രിയം പോയിന്റ് അല്ല. പിന്നെ നമ്മൾ എഴുതി വെക്കേണ്ടത് ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് എഴുതി വെക്കണം. ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെക്കണം. പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ ടു എം എന്ന് നമ്മൾ എഴുതി വെക്കണം. പിന്നെ നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്? വേർ ദ പോയിന്റ് ബജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ് അല്ലെ. ഇൻഡിഫറൻസ് കർവിന് ബജറ്റ് ലൈൻ ടാൻജന്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ചോയ്സ് ആണ്. ഒരു കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ചോയ്സ് ഓഫ് ബണ്ടിലാണ് നമുക്ക് അവിടെ വരിക. ഏറ്റവും നല്ല ബെറ്റർ ചോയ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ എന്തുകൊണ്ടാണ് എയും ബിയും നമ്മൾ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം ആവാഞ്ഞത്? എ എന്ന് പറഞ്ഞ പോയിന്റും ബി എന്ന് പറഞ്ഞ പോയിന്റും ഐ സി വണ്ണിലാണ്. ഹയർ ലെവൽ കിട്ടുന്നുമെങ്കിൽ ഹയർ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമറിന് കിട്ടുക എവിടെയാണ്? ഹയർ ലെവലിൽ കിടക്കുന്ന ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ വിൽ ബി ഓൺ ഹയർ ലെവൽ ഇൻഡിഫറൻസ് കർവ്, ഹയർ ഇൻഡിഫറൻസ് കർവ്. അപ്പൊ ഐ സി വണ്ണിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ ഐ സി ടൂലാണ് കിട്ടുക. ഇങ്ങനൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. 8 മാർക്കിന്റെ ആണ്. ഇത്ര പോരാ, വരച്ചു വെക്കുക വിത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുക കേട്ടോ. ദെൻ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്തൊരു 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാവുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ബജറ്റ് ലൈനും അതിന്റെ ഷിഫ്റ്റും വിത്ത് പ്രോബ്ലം. പ്രോബ്ലംസ് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ കുറെ സിറ്റുവേഷൻ ഉണ്ട്. ഇൻകവുമായിട്ട് നമുക്ക് 2 സിറ്റുവേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇൻകം ഇൻക്രീസ് ആവാം, ഇൻകം ഡിക്രീസ് ആവാം. അപ്പൊ ബജറ്റ് ലൈൻ നമുക്ക് ആദ്യം ഒരു നോർമൽ ബജറ്റ് ലൈൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇൻകം ഇൻക്രീസ് ആയാൽ ബജറ്റ് ലൈൻ കംപ്ലീറ്റ് ഷിഫ്റ്റ് ആയി അല്ലേ. ഇൻകം നമുക്ക് ഇൻക്രീസ് ആവുമ്പോൾ ബജറ്റ് ലൈൻ എന്തായി? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയി. എന്തൊക്കെ ഇൻക്രീസ് ആയി? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇൻക്രീസ് ആയി, ഹൊറിസോണൽ ഇന്റർസെപ്റ്റ് ഇൻക്രീസ് ആയി, സ്ലോപ്പ് ചേഞ്ച് ആയില്ല, ഡു നോട്ട് ചേഞ്ച്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് 2 സിറ്റുവേഷനിൽ എന്തുണ്ടാവാം? നമുക്ക് കൺസ്യൂമറിന്റെ ഇൻകം കുറയാം. അപ്പൊ ഇങ്ങോട്ടേക്ക് ആവാം ഏരോ മാർക്ക്, ഇങ്ങോട്ടേക്ക് ഏരോ മാർക്ക്, എല്ലാം ഡിഗ്രീസ് ആവും. ഇത് ഇൻകത്തിന്റെ എഫക്റ്റ് ആണ്. ഇനി നമുക്ക് ഇതേപോലെ ഗുഡിന്റെ പ്രൈസുകൾ, ഗുഡ് വണ്ണിന്റെ പ്രൈസ് ഇൻക്രീസ് ആവാം, അതുപോലെ ഡിക്രീസ് ആവാം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്താ? നമുക്ക് നോർമലി ഉണ്ടാവുന്ന ഒരു ബജറ്റ് ലൈൻ ആണ് ഗുഡ് വൺ. ഇവിടെ നമ്മൾ അടയാളപ്പെട്ട ഗുഡ് ടു നമ്മൾ ഇവിടെയാണ്. ഗുഡ് വണ്ണിന്റെ പ്രൈസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ, പ്രൈസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ അധികം വാങ്ങോ? ഇല്ല. അപ്പൊ നമ്മളത് കുറച്ച് വാങ്ങി കണ്ട. ഇതിനെയാണ് ഷിഫ്റ്റ്, കുറച്ച് വാങ്ങി. എന്താ കാരണം? പ്രൈസ് കൂടി, അപ്പൊ നമ്മൾ ഗുഡ് വണ്ണിന്റെ ഇത് കുറച്ചു. ഇവിടെ ഏത് ഇന്റർസെപ്റ്റാ കുറഞ്ഞത്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കുറഞ്ഞു കണ്ടോ. ഇവിടെ നിന്നാണ് ഹൊറിസോണ്ടൽ ഇങ്ങോട്ടേക്ക് ചോദിച്ചാൽ. ഇതേപോലെ നമുക്ക് ഗുഡ് വണ്ണിന്റെ പ്രൈസ് കുറയാം അല്ലെ. പ്രൈസ് കുറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഏരോ മാർക്ക് ഇട്ടാൽ മതി, ഇവിടേക്ക് ഏരോ മാർക്ക് ഇടാം. ഇങ്ങനെയുള്ള രണ്ടാമത്തെ ഗുഡിന്റെ പ്രൈസും അതേപോലെ ഗുഡ് ടുവിന്റെ ചേഞ്ചസും. ഗുഡ് ടുവിലും നമുക്ക് ഇതേപോലത്തെ ചേഞ്ച് വരാം. അങ്ങനെ 3 സിറ്റുവേഷനിലുള്ള ചേഞ്ചുകളാണ് ബജറ്റ് ലൈൻ ഷിഫ്റ്റ് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വിത്ത് പ്രോബ്ലം, വിത്ത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. നമുക്ക് എന്താ പറയാ, ഇൻകം ഇപ്പൊ 20 തരും, പ്രൈസ് 1 5 തരും, പ്രൈസ് 2 4 തരും. എന്നിട്ട് നമ്മളോട് പറയാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയാ, ഹൊറിസോണൽ ഇന്റർസെപ്റ്റ് എത്രയാ, ഇൻകം ചേഞ്ച് ആയി, ഇൻകം 50 രൂപയായി, വാട്ട് വിൽ ദ എഫക്ട്. അപ്പൊ ഇൻകം 50 രൂപയായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചിരിക്കരുത്, ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം. ഈ ഒരു സംഭവം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഇൻകം കൂടിക്കഴിഞ്ഞാൽ 2 പ്രൈസും കൂടും, വെർട്ടിക്കലും കൂടും, ഹൊറിസോണലും കൂടും. ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വിത്ത് 5 മാർക്കിന്റെ കേട്ടോ. ഒക്കെ ഈ പാഠത്തിൽ നിന്ന് തന്നെയാണ്. ദെൻ പിന്നീട് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് പ്രോബ്ലം വൈസ് ആയിട്ട് ഈ ലാസ്റ്റ് ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമ്മൾ പഠിക്കണം. അതിന്റെ ഇക്വേഷൻ P1/Q1 × ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ട് പ്രോബ്ലം നമുക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇലാസ്റ്റി ഓഫ് ഡിമാൻഡിൽ നമുക്ക് നോക്കാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് കണ്ട, ഇലാസ്റ്റിക്, ഇൻ ഇലാസ്റ്റിക്, റെക്ടാങ്കുലർ, ഹൈപ്പർബോള വെച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ്. ഇപ്പൊ ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് 0 ആയിരിക്കും, 1 ആയിരിക്കും, ഒപ്പം തന്നെ ലീനിയർ. ലീനിയർ എങ്ങനെയാണ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് 0 ആയിരിക്കും, ഇവിടെ ഇൻഫിനിറ്റ്, ഇവിടെ 0, ഇവിടെ ഈക്വൽ 1 ആണ് കേട്ടോ. ഇവിടെ 1 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1. ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വിത്ത് 3 മാർക്സിന്റെ. ഇതും ഒരു 3 മാർക്സിന്റെ പ്രോബ്ലം. അതേപോലെ വിത്ത് നമുക്കൊരു 3 മാർക്സിന്റെ ഡിഫറെന്റ്
പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ ഡിഫറെന്റ് ഡിഗ്രീസ്, ഇത് മൂന്നും ഇലാസ്റ്റി ഓഫ് ഡിമാൻഡിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്കൊരു 6 മാർക്കോളം എങ്ങനെയും കിട്ടുന്നുണ്ട്, 6 മാർക്കോളം കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു 6 മാർക്കായി, ദെൻ ഇവിടെ ഒരു 5 മാർക്കായി, ദെൻ കൺസ്യൂമർ ഡെലിവറി 8 മാർക്കായി. 2 മാർക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കഴിഞ്ഞോ? ഇല്ല. മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്? നമുക്ക് ഇൻഡിവിജ്വൽ ഡിമാൻഡ് തരും, അതെല്ലാം നമ്മൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് നമ്മുടെ എക്സാമിന് വന്നിരുന്നു. ഏത് എക്സാമിനെന്നറിയോ? ക്രിസ്മസ് എക്സാമിന് സപ്ലൈ വന്നിരുന്നു. ഇപ്പൊ ഇൻഡിവിജ്വൽ ഡിമാൻഡ് വന്നിട്ട് 0, 1, 3, 4 തന്നു. D2 ആയിട്ട് 2, 3, 4, 6 വന്നു. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ എങ്ങനെയാണ് കാണാ? ഈ D1 D2 നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്ക. 2, 4, 7, 9 കണ്ടോ മാർക്കറ്റ് ഡിമാൻഡ്? മാർക്കറ്റ് ഡിമാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡുകൾ കൂടെ കൂട്ടുന്നതിനാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് ഡിമാൻഡിന്റെ കർവ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞത് ഇതേപോലെ നമ്മൾ കർവുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഓക്കെ, ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് വരാറുണ്ട്. വിത്ത് 3 മാർക്സിനെങ്കിലും വരും. ചെറിയ മാർക്ക് 3 ആണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ കഴിഞ്ഞു എന്ത് രണ്ടാമത്തെ ചാപ്റ്റർ. ഇപ്പൊ എത്ര മാർക്കായി? 3. ഇവിടെ ഒരു 6 മാർക്ക് ഉണ്ടാവും കേട്ടോ. എങ്ങനെയും 9, 9, 5 എത്രയായി? 14, 14, 8 എത്രയായി? 14, 8 നമുക്കൊരു 22 ആയി. 22, 24 നമുക്ക് ഇങ്ങനെ ഒരു 20, 22 മാർക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടി. ദെൻ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അടുത്ത പാഠം നിങ്ങൾ പഠിക്കേണ്ട അടുത്ത പാഠം പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഇവിടെ നിങ്ങൾ അധികം തിയറീസ് പഠിക്കണമെന്നില്ല, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഒന്നാമത് നിങ്ങൾ പഠിക്കുക ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP ആൻഡ് MP, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP ആൻഡ് AP. ഇതിൽ ഏത് റിലേഷൻ വേണമെങ്കിലും ചോദിക്കും. ഇതിൽ റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ അറിയാം. TP എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കേണ്ട MP ആണ്, പാരലൽ ആയിട്ട് പോകുന്നത് AP ആണ്. കണ്ടോ AP, MP, TP, അതിൻ്റെ 3 സ്റ്റേജസ്. ഈ കൂട്ടിമുട്ടുന്നത് ഫസ്റ്റ് സ്റ്റേജ്, ഇവിടെ കൂട്ടിമുട്ടുന്നത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്, ദെൻ ലാസ്റ്റത്തെ 3rd സ്റ്റേജ്. ഇത് ഇതിൽ ഓരോ സ്റ്റേജിനും ഓരോ നെയിം ഉണ്ട് അല്ലെ. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ട്, അതേപോലെ ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ട്, മൂന്നാമത്തെ നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിൽ. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണം എന്താ റിലേഷൻഷിപ്പ്. ഇവിടെ TP APയുടെ ആണെങ്കിൽ MP AP നമ്മൾ എങ്ങനെ അറിയാന്നറിയോ? MP AP സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിലാണ്, ഇവർ ഒരുമിച്ച് കൂട്ടിമുട്ടുന്നുണ്ട്. MP 0 ആവുമ്പോൾ AP പാരലലായിട്ട് പോകുന്നു, ദെൻ ഹയസ്റ്റ് പോയിന്റിൽ ഇവർ എത്തുന്നുണ്ട് ഒരുമിച്ച്. MP നെഗറ്റീവ് ആവുന്നുണ്ട്, പക്ഷെ എന്താവുന്നില്ല, AP നെഗറ്റീവ് ആവുന്നില്ല. അങ്ങനെ അവരെ റിലേഷൻ ചെയ്താൽ, അപ്പൊ ഈ പിക്ചർ നോക്കിയിട്ട് ഇതുപോലെ റിലേഷൻഷിപ്പ് അറിയണം. അപ്പൊ നോക്കി TP ഹയസ്റ്റിലെത്തുമ്പോൾ MP 0 ആണ്. അങ്ങനെ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് എഴുതാൻ കിട്ടണം എല്ലാത്തിൻ്റെയും. അപ്പൊ ഈ പിക്ചർ നല്ലപോലെ പഠിക്കാം. പിന്നെ എന്താണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പഠിക്കാം. ഇതിന് ഡിമിനിഷിംഗ് മാർജിനൽ യൂണിറ്റ്, ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. പല നിയമങ്ങളുണ്ട്, അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കണം. എന്താണ് ഡെഫിനിഷൻ? ഫാക്ടർ ഇൻപുട്ട് കൂട്ടും തോറും TP APയും MP ഒക്കെ ഒരു പൊസിഷൻ വരെ ഇൻക്രീസ് ആവുന്നുള്ളൂ, പിന്നീട് അത് ഡിക്ലൈൻ ആവുകയാണ്. ഇതാണ് ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് റിട്ടേൺ ടു സ്കെയിൽ. ഇത് നമ്മുടെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ആയിരുന്നു, ഇത് ഷോർട്ട് റൺ ആയിരുന്നു. ഇത് നമുക്ക് എക്സാമിന് 5 മാർക്ക് കുറഞ്ഞത്, 8 മാർക്കിന് അങ്ങനെ ക്രിസ്മസ് എക്സാമിനൊക്കെ 8 മാർക്കിന് കണ്ടിട്ടുണ്ട്. 5 മാർക്ക് നമുക്ക് എങ്ങനെയും നോക്കാം കേട്ടോ. റിട്ടേൺ ടു സ്കെയിൽ എന്ന് വെച്ചാൽ ലോങ് റൺ ആണ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ലോങ് റൺ എങ്ങനെ വരയ്ക്കുക നമ്മൾ റിട്ടേൺ ടു സ്കെയിൽ? ഇതാ ഇങ്ങനെയുള്ളൂ. ചിലവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ല, ടീച്ചേഴ്സ് എടുത്തുനിന്ന് നോക്കുക. ഇതിൽ 3 സ്റ്റേജ് ഉണ്ട്, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലും അതുപോലെ തന്നെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും. ലോങ് റൺ തന്നെയാണ്, ഇതാണ് റിട്ടേൺ ടു സ്കെയിൽ. ഇതേപോലെ തന്നെ ലോങ് റൺ LRMC കർവ് ഒക്കെ നമ്മുടെ പഠിക്കാനുള്ളത്. അപ്പൊ റിട്ടേൺ ടു സ്കെയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ വരിക, ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. അതായത് ഇപ്പോൾ 10% നമ്മൾ ഇൻപുട്ട് കൂട്ടുമ്പോൾ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ നമുക്കൊരു 50% ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പം എന്താ അർത്ഥം? കൂടുകയാണ് അല്ലേ, ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലാണ്. ഇപ്പൊ 20% ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 20% ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ, ഇൻക്രീസ് ആവുന്നുള്ളൂ. സോ കോൺസ്റ്റന്റ് ആണ്, കാരണം അത് സെയിം തന്നെയാണ് ഇൻക്രീസിങ് ആവുന്നത്. ദെൻ നമ്മൾ 30% ഔട്ട്പുട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 25% കിട്ടുന്നുള്ളൂ, എന്താണ്? ഡിക്രീസിങ് സ്റ്റേജ് ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പെട്ടികളിൽ വരച്ചിട്ടും ഇതുപോലെ പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ സ്റ്റേജസ് എഴുതാൻ പറയും, അപ്പോഴും നമുക്ക് കിട്ടണം ഇൻക്രീസിങ്ങും കോൺസ്റ്റന്റ് ആണ് ഡിക്രീസിങ്ങും.
ദെൻ നിങ്ങൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് കോസ്റ്റിന്റെ ഒരു പ്രോബ്ലം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. അതായത് SMC, SAC, TC, TVC, TFC, AFC, AVC, ഓക്കെ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു 5 മാർക്കിന്. ഇതിന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ടത് ഷേപ്സ് ഓഫ് കോസ്റ്റ് കർവുകളാണ്. എങ്ങനെയാണ് കോസ്റ്റ് കർവുകൾ? ഇത് TFC ആണ്, TFC കർവ് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഷേപ്പിൽ ഉള്ളത് TVC ആണ്, ഇവിടെ നിന്നുള്ളത് നമ്മൾ TC കർവാണ്. പിന്നെ ഇങ്ങനെയുള്ളത് AFC കർവാണ്, റെക്ടാംഗുലർ ഹൈപ്പർബോള. ദെൻ നമുക്ക് SMC കർവ് ഉണ്ട്, AVC കർവ് ഉണ്ട്, SAC കർവുകളുണ്ട്. എല്ലാ കർവുകളും നിങ്ങൾ ഇതേപോലെ പഠിക്കണം, കർവുകൾ വരയ്ക്കാനും പഠിക്കണം കേട്ടോ. ഇത്രയാണ് ഈ പാഠത്തിൽ നിന്ന് പഠിച്ചാൽ മതി. പിന്നെ ഇതിലൊരു ചെറിയൊരു ടോപ്പിക് കൂടി മിസ് അവോയ്ഡ് ചെയ്തിട്ടുള്ളത് കോപ്പ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അത് നമുക്ക് 1 മാർക്കിലേക്കൊക്കെ പോവാറുണ്ട്, കോപ്പ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പൊ ഇതിലത്തെ മാർക്ക് നോക്കിയാൽ നമുക്കിത് എങ്ങനെയും 8 മാർക്കിന്റെ ചോദ്യമാണ്. കോസ്റ്റ് പ്രോബ്ലം അതിന്റെ ഷേപ്പും കൂടി വന്നിരുന്നു. റിട്ടേൺ ടു സ്കെയിൽ 3 മാർക്കിന്റെ, ഇതൊരു 5 മാർക്കിന്റെ. അപ്പൊ 5, 3, 8, 8, 8, 16 നമുക്കൊരു 1 വേർഡ്, ഒരു 17 മാർക്കോളം നമുക്ക് ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്കൊരു 20 മാർക്ക്, എങ്ങനെ 17 മാർക്ക്, ഇപ്പൊ തന്നെ ആയി 40 മാർക്കിന്റെ അടുത്തേക്ക്. ഇനി മിസ് പറഞ്ഞത് മാക്രോ എക്കണോമിക്സിൽ നിന്നും പഠിക്കാനുള്ള പൊസിഷനാണ്. മാക്രോ എക്കണോമിക്സിൽ 2 പാഠം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 പാഠത്തിൽ നിങ്ങൾ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. അതായത് തിയറീസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. പ്രോബ്ലംസ് ഇല്ല എന്നല്ല, എങ്കിലും നല്ല പോലെ തിയറി. എന്താണ് നാഷണൽ ഇൻകം, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ തമ്മിലുള്ള വാല്യൂ? നാഷണൽ ഇൻകം 2 മാർക്ക് ചോദിക്കും, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ ഡിഫറൻസ് 2 മാർക്സിനും ചോദിക്കും. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമ്മൾ വരച്ച് പഠിക്കേണ്ട സാധനമാണ്, 4 മാർക്കിനെ. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം 8 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ, 8 മാർക്കിൻ്റെ ചോദ്യം. ദെൻ GDP ഡിഫ്ലേറ്ററിന്റെ ഒരു പോർഷൻ 2 മാർക്സിന്. ഇക്വേഷൻസ് നമുക്കൊരു 4 മാർക്കിന്. ഒന്നുകിൽ മേജർ ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ GDP അറ്റ് മാർക്കറ്റ് പ്രൈസോ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഏതെങ്കിലും വരാം. ദെൻ GDP വെൽഫെയർ നമ്മളെ ഇൻഡിക്കേറ്റർ ആവാൻ സാധിക്കുമോ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ, 4 മാർക്കിന്. ഇതൊക്കെ നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ തപ്പെടുത്ത് നോക്കിയാലും ഇതിലെല്ലാം നമുക്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് ഫൈനൽ എക്സാമിന് വന്നതാണ് 8 മാർക്കിന്റെ മെത്തേഡ്സുകൾ. അപ്പൊ ഇതിലും നമുക്ക് ഈ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എത്ര മാർക്കായി, ഇപ്പൊ നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്ത് നോക്കുക, 8, 8, 16, 18, 10, 20 മാർക്ക് എങ്ങനെയും വരുന്നുണ്ട്. എങ്ങനെ നമ്മൾ കുറച്ചിട്ട് കൂട്ടിയെടുത്താലും ഇവിടെയും നമുക്കൊരു 20 മാർക്കോളം എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഇതിന്റെ കൂടെ നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞത് മണി ആൻഡ് ബാങ്കിങ്. ഇവിടുന്നും കംപ്ലീറ്റ് തിയറീസ് ആണ്. മണി ആൻഡ് ഫംഗ്ഷൻസ് നമുക്ക് 4 മാർക്കിന് ചോദിക്കാം. RBI ഫംഗ്ഷൻസും 4 മാർക്കിന് ചോദിക്കാം. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് 8 മാർക്കിലേക്കും 5 മാർക്കിലേക്കും പോവാറുണ്ട്. മോട്ടീവ്സ് ഓഫ് ഡിമാൻഡ് ഫോർ മണി 5 മാർക്ക്. ഇതിൽ സ്പെക്കുലേറ്റീവ് മാത്രം ചോദിക്കാം, ട്രാൻസ്ലേഷണൽ മോട്ടീവ് മാത്രം ചോദിക്കാം. അപ്പൊ 3 മാർക്കിലേക്ക് പോവും. ദെൻ M1, M2, M3, M4 കണ്ടുപിടിക്കണം ഓരോന്നും. ചിലപ്പോൾ ഇത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടാവും ചോദിക്കുക. നമുക്കൊരു 4 മാർക്കിലേക്ക് പോവാം. പോളിസി ഇൻസ്ട്രുമെന്റ് ഓഫ് RBI 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണത്? നമ്മുടെ ബാങ്ക് റേറ്റ് ഓപ്പറേഷൻ, ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻ, CDR, വാരിയിങ് റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻ, ബാങ്ക് റേറ്റ് പോളിസി, റിപ്പോ റൈറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പോളിസി ഇൻസ്ട്രുമെന്റുകൾ 5 മാർക്കിലും നമുക്ക് ചിലപ്പോൾ അതുപോലെ 5 മാർക്കിലേക്കും പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ്. ഇതിൽ ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, അങ്ങനെ കംപ്ലീറ്റ് സെയിൽ ചെയ്യുന്നത് എപ്പോഴാണ്, പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴാണ്, അങ്ങനെയുള്ള തിയറി ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള തിയറി പോർഷൻസ് പഠിക്കണം. അപ്പൊ ഈ പാഠത്തിൽ നിങ്ങൾ നോക്കി എത്ര മാർക്ക് ഉണ്ട്, എങ്ങനെ ഒരു 20 മാർക്കില്ലേ, 8, 8, 16, എങ്ങനെ ഒരു 20 മാർക്ക് ഉണ്ട്. അപ്പൊ എങ്ങനെ പോയാലും മിസ് 40 മാർക്ക് എന്നുള്ളതിൽ ഇൻക്രീസ് ആവാനേ നമുക്ക് ചാൻസ് ഉള്ളൂ, അല്ലാതെ ഒരിക്കലും 40 മാർക്ക് എന്നുള്ളത് കുറയില്ല. ഏതൊക്കെ പാഠങ്ങളാണ്? മാക്രോ 2 പാഠങ്ങൾ, മൈക്രോ 2 പാഠങ്ങൾ. അങ്ങനെ 4 പാഠങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഈ പാഠം അങ്ങനെ അങ്ങനത്തെ കവർ ചെയ്യാനും പാടുള്ളൂ. നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഇതന്നെ പഠിക്കുക. എക്കണോമിക്സിൽ ഈ 4 പാഠം പഠിക്കാതെ ഒരാൾ പോലും എക്സാമിന് പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാഠം എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ചോദിച്ചിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പ്രോബ്ലംസ് മാത്രമായിട്ടും തിയറീസ് മാത്രമായിട്ടും ഒക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്, താങ്ക് യു സോ മച്ച്.